പക്ഷെ നമ്മൾ ആ മരിച്ചത് കേൾക്കുമ്പോഴും പറയണെന്താ, അർത്ഥം അറിഞ്ഞു ചെല്ലണേ അത്. ഇന്നാലില്ല, ഞാനും പഠിച്ചവനുള്ളത് തന്നെയാണ്. ഓ മാത്രല്ല, ഞാനും പടച്ചോനുള്ളതാണ്. ഞാനും മടങ്ങാൻ പോവുകയാണ്. അർത്ഥറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് നന്നാകാൻ കഴിയും. മുഅ്മിനെ അല്ലാഹു നന്നാക്കി തരട്ടെ. അർത്ഥമറിഞ്ഞു ചൊല്ലണം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിലേക്കാണ് മടക്കം. സത്യത്തിൽ അതൊരു സമ്മതമാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കലാണ്, ഒരു സമാധാനത്തിന്റെ വാക്കാണ്. എന്താ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കുന്നത്? പഠിച്ചോനെ, ഇതൊന്നും ഞങ്ങളതല്ലോ, ഏ ഈ കാണുന്നതൊന്നും ഞങ്ങളതല്ല, ഇതൊക്കെ നിന്റെതാണ്. അതുകൊണ്ട് ഈ കൊണ്ടുപോകാൻ, ഈയല്ല ഇതിന്റെ ഉടമസ്ഥൻ, നീ അത് കൊണ്ടുപോകാണ്. നമ്മൾ പല ദിക്റുകളിലും അത് ചെല്ലുന്നുണ്ട്, പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. കടക്കാൻ പോകുമ്പോ ബിസ്മിക റബ്ബി വലാ തുജംബി വബിക അർഫഉ. എന്താ വബിക അർഫഉ? ഓരോ കടക്കുമ്പോഴും നമ്മൾ സമ്മതിക്കുകയാണ് പടച്ചോന്റെ മുമ്പിൽ. ബിസ്മിക റബ്ബി വലാ തുജംബി വബിക അർഫഉ. അല്ലാ, നിന്നെ കൊണ്ടാണ് ഞാൻ പ്രഭാതത്തിൽ എണീക്കുന്നത് റബ്ബേ. നിന്നെ കൊണ്ടാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ബലഹീനനാണ് പടച്ചോനെ, നീ വിചാരിച്ചാലല്ലാതെ നാളെ രാവിലെ ഞാൻ എണീക്കൂല റബ്ബേ. എത്ര ആളുകൾ രാത്രി മരണപ്പെട്ടു പോകുന്നു, അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ. ഇങ്ങനെ നമ്മൾ ചെല്ലുന്ന ദിക്റുകളൊക്കെ അർത്ഥമറിഞ്ഞ് ചെല്ലിയാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ പടച്ചോന്റെ മുമ്പിൽ സമ്മതിക്കലാണ്. അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുലിഖൽ ഇൻസാനു ളഈഫ. ഹദീസുകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യന് ബലഹീനനായിട്ട് അല്ലാഹു പഠിച്ചിട്ടുള്ളത്. നമ്മളൊന്നുമല്ല, നമ്മളൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഈ ഉള്ളതൊന്നും, നമ്മുടെ ഈ ശരീരത്തിൽ കാണുന്നതൊന്നും നമ്മുടേതല്ല. നോക്കണേ, ചിന്തിക്കണേ, ഒരു കാര്യം കൂടെ പറയട്ടെ, ശരീരത്തിന്റെ പുറത്താണോ ഉള്ളിലാണോ കൂടുതൽ അവയവങ്ങൾ? നിങ്ങൾ പറയും, പുറത്താ ഉള്ളിലാ കൂടുതൽ അവയവം? ഏ പറയങ്ങളേ, ഉള്ളില് അല്ലേ? ഉള്ളിലാണ്, സംശയിക്കണ്ട, ഉള്ളിലാ, സംശയിക്കണ്ട. എത്രത്തോളം മനുഷ്യനെ കീറി മുറിച്ചാൽ, മനുഷ്യന്റെ ഞരമ്പുകൾ കോർത്തു വച്ചാൽ ഭൂമിയുടെ രണ്ടിരട്ടി വലുപ്പമുണ്ടെന്നാണ്. മനുഷ്യന്റെ ഞരമ്പുകൾ മാത്രം, മനുഷ്യനെ പൊളിച്ചിട്ട് മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മാത്രം ചേർത്തു വച്ചാൽ ഭൂമിയുടെ രണ്ടിരട്ടി വലുപ്പമുണ്ടെന്നാണ്. നമ്മൾ കണ്ടുക്കണോ, കണ്ടുക്കണോ? ഇല്ല, ഉള്ളിലെ അവയവങ്ങളാണ് കൂടുതൽ, പുറത്തല്ല. ഇല്ല, എന്താ ഉള്ളിലുള്ളത് കൂടുതൽ? അത് നമ്മൾ കാണുന്നില്ല, എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം ഇറങ്ങിപ്പോകുന്നു, ആ ഇറങ്ങിപ്പോകുന്നത് അറിയാമെന്നല്ലാതെ ഉള്ളിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയുന്നില്ല. എന്താ കാണാത്തത്? ഉടമ നമ്മളല്ല, ഉടമ നമ്മളല്ല. ഇതിന്റെ ഉടമസ്ഥാവകാശം റബ്ബിനാണ്, ഇതിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ്, അല്ലാഹുവിനാണ്. അപ്പൊ അല്ലാഹുവാണ് അത് നിയന്ത്രിക്കുന്നത്. അതാണ് നമ്മളൊക്കെ സമ്മതിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിസ്മിക റബ്ബി വലാ തുജംബി വബിക അർഫഉ. നമ്മൾ അല്ലാഹുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളതൊന്നല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇത് നമ്മുടേതല്ല എന്ന് നമ്മൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉടമ അല്ലയാണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഉടമ പറഞ്ഞതിനല്ലാതെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് എവിടുന്ന ധൈര്യം കിട്ടിയത്? ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്, കൂടുതൽ നീട്ടി പരത്തുന്നില്ല. അപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ.
നിങ്ങളുടെ കീഴിൽ നിങ്ങൾക്കൊരു ഭൂമിയുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ, നിങ്ങൾക്കൊരു ഭൂമിയുണ്ട്. നിങ്ങൾ ആ ഭൂമിയിൽ ജോലി ചെയ്യാൻ ഒരാള് വിളിച്ചു, ഒരാള് വിളിച്ചു. ഒരു 4 സെന്റ് സ്ഥലമുണ്ട്, അവിടെ കൃഷിയിടുണ്ട്. അത് കളക്കാൻ വേണ്ടി, അതൊന്ന് ശരിയാക്കാൻ വേണ്ടി കൂലിക്കാരനെ വിളിച്ചു. അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ആ ജോലി ഏൽപ്പിച്ച് പോയി. നിങ്ങളൊരു ഭാഗത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോ അയാള് നിങ്ങളെ മുറ്റങ്ങനെ കളക്കുന്നുണ്ട്, മുറ്റത്ത് അയാൾ പണിയെടുക്കുന്നു. നിങ്ങൾ പറഞ്ഞേൽപ്പിച്ചത് നിങ്ങളെ തോട്ടാണ്. നിങ്ങൾ എങ്ങനെയാ അയാളോട് പ്രതികരിക്കുക? അയാൾക്ക് നിങ്ങൾ കൂലി കൊടുക്കുവോ? കൂലി കൊടുക്കൂല. കാരണം എന്തുകൊണ്ട്? അയാളെ പറഞ്ഞേൽപ്പിച്ചത് ആ 4 സെന്റ് കൃഷിയിടത്തിൽ പണിയെടുക്കണം. അയാൾ എവിടെ പണിയെടുത്തത്? അനുമതി ഇല്ലാതെ അയാള് മുറ്റത്താ പണിയെടുത്തത്. കൂലി കൊടുക്കുക നമ്മള്? ഇത് നമ്മുടെ അവസ്ഥയാണ്. അപ്പൊ പടച്ചോൻ എങ്ങനെയായിരിക്കും? ഇതിന്റെ ഉടമ അല്ലേ? ഇതിന്റെ ഉടമ അല്ലയാൻ, കണ്ണിന്റെ ഉടമ അല്ലയാ. കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് ഉടമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവിലൂടെ ഒരു വചനം വന്നിട്ടുണ്ടോ, അത് അല്ലാഹു പറഞ്ഞത് തന്നെയാ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞു, അൽഐനാനി സിനാഹുമൻ നദറോ, കണ്ണിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാ. ഖുർആൻ പറഞ്ഞു ഹറാം കാണുമ്പോ കണ്ണു ചിമ്മിക്കളയണേ, അതിലേക്ക് നോക്കലല്ല. ഉടമ നമ്മോട് പറഞ്ഞത്, കണ്ണിന്റെ ഉടമ പറഞ്ഞത് ഹറാം കാണരുതേ എന്നാണ്. പിന്നെങ്ങനെയാ ഈ കണ്ണുകൊണ്ട് ഹറാം നമ്മൾ കാണുന്നത്?